പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ NH66 ആറുവരി പാതയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന അയഞ്ഞിലം ഭാഗത്താണ്. അയഞ്ഞിലം ഭാഗത്ത് മണ്ണൊക്കെ ഇട്ട് ഉയർത്തി സർവീസ് റോഡൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് കൂടിയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത്. മറുഭാഗത്ത് ആ ബിൽഡിങ്ങിനോട് ചേർന്നുകൊണ്ടാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത്. അയഞ്ഞിലത്ത് ഒരു ഭാഗത്ത് ഒരുപാട് ദൂരം ഇതുപോലെ മണ്ണിട്ട് ഉയർത്തി നിലവിലെ നമ്മുടെ ഹൈവേക്ക് സമാനമായി ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസ് റോഡ് ഒരു ഭാഗത്ത് പൂർത്തീകരിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഒരുപാട് ദൂരം സർവീസ് റോഡ് ടാറിങ്ങൊക്കെ പൂർത്തീകരിച്ച് അതിലെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അയഞ്ഞിലത്തെ ഈ ഒരു കാഴ്ച ഒന്ന് കണ്ടു നോക്കാം. അയഞ്ഞിലം ഭാഗത്ത് ഉള്ള ഒരു വികസന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത്. ഇങ്ങനെ മണ്ണിട്ടൊക്കെ ഉയർത്തി സൈഡിൽ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. ഇപ്പുറത്തെ ഭാഗത്ത് സർവീസ് റോഡ് കടന്നു പോകുന്നത് ഇതിലെയാണ്. വീട്ടിൽ കടന്ന ആ ഒരു ഭാഗത്ത് കൂടിയാണ് ഇപ്പോൾ നമ്മുടെ നിലവിലെ നമ്മുടെ ബൈപ്പാസിലേക്ക് ഇറങ്ങി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടിയുള്ള കാഴ്ചയും നമുക്ക് കാണാം. അയഞ്ഞിലം എന്ന് പറയുന്ന ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുകയാണ്. ഇവിടെ വലിയ സ്പീഡിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡ് യാഥാർത്ഥ്യമാകുന്നുണ്ട്, ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ജോലികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കൂടി കേൾക്കാം. സർവീസ് റോഡ് ഇതിലായിരിക്കും പോവാം.
ഇവിടെ നിന്ന് നമുക്ക് അഴിഞ്ഞിലത്തുള്ള സർവീസ് റോഡിലൂടെ തന്നെ മുന്നോട്ട് പോകാറുണ്ട്. സർവീസ് റോഡിലൂടെ പോകുമ്പോഴെല്ലാം കാഴ്ച നമുക്ക് കാണാം, ഇവിടുത്തെ സർവീസ് റോഡ് യാഥാർത്ഥ്യമായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, ഒരുപാട് വാഹനങ്ങളിലെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സർവീസ് റോഡിലൂടെ തന്നെ ഈ ഇന്നത്തെ ഒരു യാത്ര പോവാം. നമ്മൾ അവിടെ നിന്ന് ഇത്ര പോകുന്നിട്ടോ, ഇനിയിപ്പോൾ ഇവിടുന്ന് അപ്പോൾ അഴിഞ്ഞിരത്ത് നിന്ന് ഈ ഒരു സർവീസ് റോഡ് നമ്മുടെ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. കുറച്ച് ഭാഗം കൂടി ടാറിങ് പൂർത്തീകരിച്ചാൽ നമുക്ക് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ അവിടേക്ക് കയറാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.